ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പേപ്പട്ടി വിഷബാധയ്ക്കുള്ള വാക്സിൻ എടുത്തിട്ടും ഒരു കുട്ടി മരണപ്പെടുകയുണ്ടായി. 19 വയസ്സുള്ള ഒരു കുട്ടി, പാലക്കാടുള്ള ഒരു കുട്ടിയാണ് അവർ കോളേജ് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന സമയത്ത് അടുത്തുള്ള അയൽവക്കത്തുള്ള ഒരു പട്ടിയാണ് കടിച്ചത്. മെയ് 30 സംഭവിച്ചത്. അതിനുശേഷം ഈ കുട്ടി വാക്സിൻ എടുത്തു, പേപ്പട്ടി വിഷയ്ക്കുള്ള അത് വരാതിരിക്കാനുള്ള വാക്സിൻ എടുത്തു. പക്ഷെ അതിനുശേഷം ഒരു കഴിഞ്ഞ വ്യാഴാഴ്ച മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്? ഈ സാധാരണ ഈ ഒരു പേപ്പട്ടി വിഷബാധയുടെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായും പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ്, മരണം സംഭവിക്കാതിരിക്കുന്നതാണ്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു എന്നത് പല ആളുകളുടെയും സംശയമായി മാറിയിരിക്കുകയാണ്. ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, ഈ പേപ്പട്ടി അല്ലെങ്കിൽ ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ് ഉണ്ട്, അത് കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ്. ഇത് വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡാണ്. ഏതൊരു മൃഗം കടിച്ചാലും, മൃഗമായാലും മനുഷ്യനായാലും, കടിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് വളരെ വൃത്തിയായിട്ട് സോപ്പ് വെള്ളം വെച്ച് അത് കഴുകുക എന്നുള്ളതാണ്. 15 മിനിറ്റ് എങ്കിലും നിങ്ങളത് കഴുകുക. കാരണം ഇപ്പം നമ്മൾ കടിച്ചാൽ, ഇപ്പം മനുഷ്യൻ കഴിച്ചാൽ പോലും നമ്മുടെ മുറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ധാരാളം ബാക്ടീരിയകളാണ് നമ്മുടെ പല്ലിലൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പട്ടി അല്ലെ കടിച്ചു കഴിഞ്ഞാൽ ആ റാബീസ് എന്നുള്ള ഒരു അണു, ആ വൈറസ് നമ്മുടെ ശരീരത്തിലെത്തി വളരെ വേഗത്തിൽ അത് നമ്മുടെ ഞരമ്പ് വഴി ബ്രെയിനിലെത്തുകയും 100% മരണം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് റാബീസ്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെന്താണ് ചെയ്യേണ്ടത്? ഒരു നല്ലവണ്ണം സോപ്പം വെള്ളം വെച്ചൊരു 15 മിനിറ്റ് കൈകൾ വൃത്തിയായി കഴുകുക. കയ്യിലാണെങ്കിൽ കയ്യിൽ, കാലിലാണെങ്കിൽ കാലിൽ, നല്ലവണ്ണം കഴുകുക. എത്രയും വേഗം ഹോസ്പിറ്റലിൽ പോകണം, വൈകിക്കരുത്. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ആ ഒരു പട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നോ എന്ന് നോക്കും, അല്ലെങ്കിൽ ആ പൂച്ചയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നോ എന്ന് നോക്കും. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞിട്ട് ആ ഒരു പട്ടി മരിക്കുമ്പോഴായിരിക്കും വാക്സിൻ എടുക്കാനായിട്ട് പോകുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ഉടനെ തന്നെ ഈ റാബീസിൻ്റെ വാക്സിൻ തുടങ്ങേണ്ടതാണ്. ആരാണ് റാബീസ് വാക്സിൻ എടുക്കേണ്ടത്? നമുക്ക് 3 രീതിയിലാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ലോകാരോഗ്യ സംഘടന WHO കാറ്റഗറൈസ് ചെയ്തേക്കുന്നത് 3 രീതിയിലാണ്. ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ, ഇവിടെ പട്ടി അല്ലെങ്കിൽ ഒരു മൃഗം നമ്മുടെ ശരീരത്തിൽ നക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെറുതായിട്ട് വാ വെച്ച് ഇങ്ങനെ പിടിക്കുകയോ ചെയ്യുന്നു. പക്ഷെ മുറിവ് ഉണ്ടാവുന്നില്ല, നമ്മുടെ തൊലിയെല്ലാം നോർമലാണ്, മുറിവുകളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ വാക്സിൻ്റെ ആവശ്യമില്ല. ഇമ്മ്യൂണോഗ്ലോബിൻ എന്നുള്ള ഇഞ്ചക്ഷൻ ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ക്ലിയർ ആയല്ലോ. ഇനി കാറ്റഗറി, അടുത്ത കാറ്റഗറി. അടുത്ത കാറ്റഗറിയിൽ നമ്മുടെ കയ്യിലൊരു മുറിവുണ്ട്, ആ മുറിവിലാണ് ഈ പട്ടി നക്കിയത്, അല്ലെങ്കിൽ ഈ ഒരു പട്ടിയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പേവിഷബാധ ഉള്ള മൃഗം നക്കിയത്, അല്ലെങ്കിൽ ഒരു ചെറിയ പോറൽ മാത്രം ഉണ്ടായി പക്ഷെ ബ്ലഡ് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ ഈ ഒരു കാറ്റഗറിക്ക് നമ്മൾ കൊടുക്കേണ്ടത് 4 ഡോസ് റാബീസ് വാക്സിനാണ്. അത് എടുക്കേണ്ടത് കടിച്ച ദിവസം തന്നെ എടുത്തിരിക്കണം, നിർബന്ധമാണ്. ഫസ്റ്റ് ഡോസ്, അതിനുശേഷം 3 ദിവസം കഴിഞ്ഞ് അടുത്ത ഡോസ് എടുക്കുക, 7-ാമത്തെ ദിവസം അടുത്ത ഡോസ് എടുക്കുക, 14-ാമത്തെ ദിവസം അടുത്ത ഡോസ് എടുക്കുക. അപ്പം 0, 3, 7, 14 എന്നുള്ള ഓർക്കുക. ഇങ്ങനെ 4 ഡോസ് വാക്സിനാണ് നമ്മൾ എടുക്കേണ്ടത്. കൃത്യമായി ആ ദിവസങ്ങളിൽ തന്നെ എടുത്തിരിക്കണം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ റാബീസ് എന്നുള്ള അസുഖം നമുക്ക് തടയാനായിട്ട് കഴിയും. ഇനി ചില ആളുകളിൽ 5-ാമത്തെ ഡോസും കൊടുക്കാറുണ്ട്. ഇപ്പം പ്രതിരോധശക്തി വളരെ കുറവുള്ളൊരു വ്യക്തി, സ്ഥിരമായിട്ട് നമ്മൾ സ്റ്റീറോയിഡ് പോലുള്ള ഗുളികകൾ കഴിക്കുന്നുണ്ട്, റുമാറ്റിക് പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള റുമറ്റോളജിക്കൽ ഡിസോർഡർ ഉള്ള ആളുകൾക്ക് നമുക്ക് 28-ാമത്തെ ദിവസം 5-ാമത്തെ ഡോസും കൂടെ എടുക്കണം. ഇതും മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയുള്ളവർ 5-ാമത്തെ ഡോസും കൂടെ എടുത്തിരിക്കണം. ഇനി ഓൾറെഡി നിങ്ങൾ പണ്ട് 2 വർഷം മുമ്പ് പട്ടി കടിച്ചിട്ട് ഈ 4 വാക്സിനോ 5 വാക്സിനോ എടുത്തിട്ടുണ്ടെന്ന് കരുതുക. ഈ സമയത്ത് ഇപ്പോൾ ഒരു ചെറിയ പോറൽ മാത്രം ഒരു മൃഗം ഉണ്ടാക്കി നിങ്ങളുടെ ശരീരത്തിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2 ഡോസ് എടുത്താൽ മതി. കടിക്കുന്ന ദിവസവും 3 ദിവസം കഴിഞ്ഞതിന് ശേഷം അടുത്ത വാക്സിൻ. ഇതാണ് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത്. ഓൾറെഡി നമ്മൾ വാക്സിനേറ്റഡ് ആണ്, പണ്ടെപ്പോഴോ വാക്സിനേറ്റഡ് ആണെങ്കിൽ നമ്മൾ 2 ഡോസ് മാത്രം എടുത്താൽ മതി. ഇതാണ് ഈ കാറ്റഗറിക്ക് ചെയ്യേണ്ടത്. ഇനി പട്ടി കടിക്കുകയോ അല്ലെങ്കിൽ മാന്തിയ സമയത്ത് ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ, ബ്ലഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബിൻ എന്നുള്ള ഇഞ്ചക്ഷനും കൂടെ എടുക്കണം. ഇമ്മ്യൂണോഗ്ലോബിൻ 20 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ kg ആണ് സാധാരണ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 60 കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ 1200 ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് കൊടുക്കേണ്ടത്. ഹ്യൂമൻ റാബീസ് ആണ് സാധാരണ നമ്മൾ കൊടുക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ്റെ പേര്, HRIG എന്ന് പറയും, ഹ്യൂമൻ റാബീസ് ഇമ്മ്യൂണോഗ്ലോബിൻ. അത് എടുക്കേണ്ടത് ആ കടിച്ച മുറിവ്, ഇപ്പം പട്ടി കടിച്ചു എൻ്റെ ശരീരത്തിൽ നല്ലോണം കടിച്ച് മുറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മുറിവിന് ചുറ്റും എത്ര കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുക്കുക.
എവിടെയാണോ റാബീസ് വാക്സിൻ എടുത്തത് അവിടെ റാബീസ് ഇമ്യൂണോഗ്ലോബിൻ കൊടുക്കാൻ പാടില്ല. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് എടുക്കേണ്ടത്. ഇപ്പം റാബീസ് വാക്സിൻ ഇവിടെയാണ് എടുത്തെങ്കിൽ റാബീസ് ഇമ്യൂണോഗ്ലോബിൻ ഇപ്പുറത്തെ കയ്യിലാണ് എടുക്കേണ്ടത്. അതുപോലെ ഒരേ സിറിഞ്ചിൽ ലോഡ് ചെയ്യാൻ പാടില്ല. ഇതുപോലുള്ള ചെറിയ ചെറിയ അബദ്ധങ്ങൾ കാരണം മരണങ്ങൾ സംഭവിക്കും. അപ്പം അത് അറിഞ്ഞിരിക്കണം. ഒരേ സിറിഞ്ചിൽ ലോഡ് ചെയ്യാൻ പാടില്ല, ഓപ്പോസിറ്റ് സൈഡിൽ വേണം റാബീസ് ഇമ്യൂണോഗ്ലോബിൻ എടുക്കാൻ, ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി റാബീസ് വാക്സിൻ എവിടെ എടുക്കേണ്ടത്? റാബീസ് വാക്സിൻ എടുക്കേണ്ടത് നമ്മൾ സാധാരണ നമ്മളെ ബട്ടക്സിലല്ല എടുക്കേണ്ടത്, നമ്മൾ ഡെൽറ്റോയിഡ് കയ്യിലാണ് സാധാരണ റാബീസ് വാക്സിൻ എടുക്കേണ്ടത്. കുട്ടികൾക്കാണെങ്കിൽ നമ്മളെ തുടയിലെടുക്കും, തുടയില അകത്ത് ആൻറ്റീരിയോ ലാറ്ററൽ ഭാഗത്താണ്, ആൻറ്റീരിയോ ലാറ്ററൽ ഭാഗത്ത് പുറത്തോട്ട് പുറത്ത് ഭാഗത്താണ് നമുക്ക് കുട്ടികൾക്ക് വാക്സിൻ എടുക്കുന്നത്. അപ്പം അതും മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ സാധാരണ ബട്ടക്സൊക്കെ എടുത്താൽ വാക്സിൻ്റെ എഫക്റ്റ് ഇല്ലാതാവും. ഇതുപോലെ പല പല കാരണങ്ങളുണ്ട് വാക്സിൻ പ്രവർത്തിക്കാതിരിക്കാൻ. പ്രധാനമായിട്ടും നമ്മൾ ആദ്യത്തെ ദിവസം എടുത്തില്ലെങ്കിൽ വൈകിക്കുന്നതോറും പ്രശ്നമാണ്. മുറിവുണ്ടായതിനു ശേഷം കൃത്യമായി കഴുകിയില്ലെങ്കിൽ അതൊരു പ്രോബ്ലമാണ്. കൃത്യമായ ഇടവേളകളിൽ, ഞാൻ പറഞ്ഞ 0, 3, 7, 14 അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ മാറിയെടുക്കുകയാണെങ്കിൽ അത് പ്രവർത്തിക്കാതെ വരാം. ഇനി ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇമ്യൂണോഗ്ലോബിൻ എടുക്കാതിരുന്നാലും നമുക്ക് ഈ വാക്സിൻ പ്രശ്നമായിട്ട് വരാം, വാക്സിൻ വർക്ക് ചെയ്യാതെ വരാം. ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമ്യൂണോഗ്ലോബിൻ എടുത്തിരിക്കണം. അത് പല ആളുകൾക്കും അറിയില്ല. പല ആളുകളും വാക്സിൻ എടുത്തു എന്ന് മാത്രം വിചാരിക്കും. വാക്സിൻ മാത്രമല്ല മരുന്ന്, രണ്ട് മരുന്നുണ്ട്, വാക്സിനും ഇമ്യൂണോഗ്ലോബിനും. വാക്സിൻ എടുക്കേണ്ടത് ചെറിയ രീതിയിൽ പോറലുകളോ ബ്ലഡ് വരാത്ത രീതിയിൽ സ്കിൻ ഇൻടാക്ട് ആയിട്ടുള്ള അവസരങ്ങളിൽ നമുക്ക് വാക്സിൻ എടുത്താൽ മതി. ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇമ്യൂണോഗ്ലോബിൻ വിത്ത് വാക്സിൻ ആണ് എടുക്കേണ്ടത്, രണ്ടും എടുത്തിരിക്കണം. അങ്ങനെയുള്ള അബദ്ധങ്ങളാണ് മിക്ക സ്ഥലങ്ങളിലും സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിച്ചത്. അങ്ങനെ റെയറസ്റ്റ് ആണ് വാക്സിൻ എടുത്തിട്ട് ഒരു കുട്ടി മരിക്കുന്നത്. ചില ആളുകളിൽ അത് പ്രവർത്തിക്കാതെ വരാം, അതാണ് അഞ്ചാമത്തെ കാരണം. ഈ 5 കാരണങ്ങൾ കൊണ്ടാവാം നമുക്ക് വാക്സിൻ പ്രവർത്തിക്കാതെ വരുന്നത്. അല്ലാതെ റാബീസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 100% അടുപ്പിച്ച് തന്നെ പ്രൊട്ടക്ഷൻ കിട്ടുന്നൊരു വളരെ നല്ലൊരു വാക്സിനാണ് ഈ റാബീസ് വാക്സിൻ. ഇപ്പം നിങ്ങൾ തെറ്റിപ്പോകരുത്, റാബീസ് വാക്സിൻ ഉണ്ട്, റാബീസ് ഇമ്യൂണോഗ്ലോബിൻ ഉണ്ട്. ഇമ്യൂണോഗ്ലോബിനും വാക്സിനും എടുക്കേണ്ടത് ബ്ലഡ് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ ഇപ്പം പട്ടി കടിച്ചാൽ വരാം, പട്ടി മാന്തുമ്പോൾ ബ്ലഡ് വന്നാൽ വരാം, അതുപോലെ എന്തെങ്കിലും രീതിയിൽ നമ്മുടെ അവരുടെ പിന്നെ ആ ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തോട്ട് കയറാനുള്ള അവസരം ഉണ്ടാവുന്ന ഏതൊരു പ്രക്രിയയിലും വാക്സിനും ഇമ്യൂണോഗ്ലോബിനും എടുക്കുക. അല്ലാതെ വെറുതെ ഒരു പോറലുകളോ മാത്രം രക്തം വന്നിട്ടില്ലാത്തതാണെങ്കിൽ വാക്സിൻ എടുത്താൽ മതി, റാബീസ് വാക്സിൻ മാത്രം മതി എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ റാബീസ് ഇമ്യൂണോഗ്ലോബിൻ, ഞാൻ പറഞ്ഞതുപോലെ ഹ്യൂമൻ റാബീസ് ഇമ്യൂണോഗ്ലോബിൻ ഉണ്ട്, ഇക്വിൻ റാബീസ് ഇമ്യൂണോഗ്ലോബിൻ ഉണ്ട്. അത് അതിനിച്ചിട്ട് വില കുറവാണ്, 40 ഇന്റർനാഷണൽ യൂണിറ്റ് പേർ, കുറച്ചുകൂടെ ഹയർ ഡോസിൽ കൊടുക്കണം. മെഡിക്കൽ കോളേജിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. പണ്ട് നമ്മൾ പല ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ സാധാരണ മെഡിക്കൽ കോളേജിൽ പോയി വാങ്ങിച്ചിട്ട് വരാനാണ് അവരടുത്ത് പറയാറുള്ളത്. അപ്പോൾ കുറച്ച് നല്ല വില കുറഞ്ഞ് കിട്ടും. അങ്ങനെ വന്നിട്ടാണ് നമ്മൾ വാക്സിൻ എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഹ്യൂമൻ റാബീസ് ഇമ്യൂണോഗ്ലോബിൻ എടുത്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ പേഷ്യൻറ്റിനെ കണ്ടുകൊണ്ടിരുന്ന സമയത്തും പട്ടി കടിച്ച് ഹ്യൂമൻ റാബീസ് ഇമ്യൂണോഗ്ലോബിനും കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ രണ്ടും കൊടുത്തപ്പോൾ പൂർണ്ണമായും പ്രൊട്ടക്ഷൻ ആ വ്യക്തിക്ക് കിട്ടി. അപ്പോൾ ഈ അബദ്ധങ്ങൾ നിങ്ങൾ വ്യക്തമായി, കാരണം ഇതുപോലുള്ള ചില അബദ്ധങ്ങൾ നമ്മൾ സ്ഥിരമായി ചെയ്യാറുള്ളതാണ്. കാരണം പട്ടി കഴിച്ചിട്ട് 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് വാക്സിൻ എടുക്കാമെന്ന് കരുതും. അങ്ങനെ ചെയ്യാതിരിക്കുക. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നത് സേഫായിട്ടുള്ളൊരു വാക്സിനാണ്. നിർബന്ധമായിട്ടും ഇത് മനസ്സിലാക്കുക. കാരണം റാബീസ് എന്നുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ 100% മോർട്ടാലിറ്റി ഉണ്ട്, മരണം സംഭവിക്കും. അതുകൊണ്ടാണ് നമ്മളത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക. പല മരണങ്ങളും നമുക്ക് തടയാനായിട്ട് കഴിയും അല്ലേ? അപ്പോൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വേറൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ.